നമസ്കാരം. നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു എൻഡോക്രൈൻ ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. തൈറോയിഡ് ഗ്രന്ഥി പ്രധാനമായും രണ്ട് ഹോർമോണുകളാണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഒന്ന് T3 ട്രൈഐഡോ തൈറോണിൻ, T4 തൈറോക്സിൻ. ഈ രണ്ട് ഹോർമോണുകളുടെയും പ്രൊഡക്ഷൻ നമ്മുടെ തലച്ചോറിലെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന TSH എന്ന ഹോർമോണാണ് കൺട്രോൾ ചെയ്യുന്നത്. തൈറോയിഡുമായി ബന്ധപ്പെട്ട രോഗങ്ങളിൽ ചിലതാണ് ഹൈപ്പോതൈറോയിഡിസം. ഈ ഒരു അവസ്ഥയിൽ T3, T4 എന്നീ ഹോർമോണുകളുടെ അളവുകൾ കുറയുകയും TSH എന്ന ഹോർമോണിന്റെ അളവ് കൂടുകയും ചെയ്യും. രണ്ടാമതായി ഹൈപ്പർ തൈറോയിഡിസം. ഈ ഒരു അവസ്ഥയിൽ T3, T4 എന്നീ ഹോർമോണുകളുടെ അളവുകൾ കൂടുകയും TSH എന്ന ഹോർമോണിന്റെ അളവ് കുറയുകയും ചെയ്യും. മൂന്നാമതായി ഗോയിറ്റ്. ഇത് തൈറോയിഡ് ഗ്ലാൻഡ് എൻലാർജ് ആവുന്ന ഒരു അവസ്ഥയാണ്. നാലാമതായി നോഡ്യൂൾ ഉണ്ടാവുക, മുഴകൾ, തൈറോയിഡ് ഗ്ലാൻഡിൽ മുഴകൾ വരുന്ന അവസ്ഥ. അഞ്ചാമതായി തൈറോയിഡ് ഗ്ലാൻഡിന് നീറുകെട്ട്, ഇൻഫ്ലമേഷൻ, തൈറോയിഡൈറ്റിസ് എന്നൊരവസ്ഥ. അടുത്തതായി ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ്. ഇത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. നമ്മുടെ ശരീരം തന്നെ നമ്മുടെ ശരീരത്തിലെ തൈറോയിഡ് കോശങ്ങൾ നശിപ്പിക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നതാണ് ഈ ഒരു അവസ്ഥ. പിന്നെയുള്ളത് കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം. ജന്മനാ കുഞ്ഞുങ്ങളിൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണിത്. ഇതുപോലെ ഒരുപാട് രോഗങ്ങൾ തൈറോയിഡ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട് ഉണ്ടെങ്കിലും കൂടുതലായും കാണപ്പെടുന്നതാണ് ഹൈപ്പോതൈറോയിഡിസം ആൻഡ് ഹൈപ്പർ തൈറോയിഡിസം. ഇതിൽ തന്നെ കൂടുതലായി കാണപ്പെടുന്നത് ഹൈപ്പോതൈറോയിഡിസമാണ്. പലപ്പോഴും തൈറോയിഡ് രോഗം മനസ്സിലാക്കുന്നതിൽ വരുന്ന കാലതാമസമാണ് ഇത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളെ ബാധിക്കാനിടയാകുന്നത്. ഹൈപ്പോതൈറോയിഡിസം ഉള്ളവരിൽ പ്രധാനമായും കാണപ്പെടുന്ന ലക്ഷണങ്ങളാണ് തലമുടി കട്ടി കുറഞ്ഞു വരിക, കുരുക്കത്തിൻ്റെ അഗ്രഭാഗം പൊഴിഞ്ഞു തുടങ്ങുക, അമിതമായി ഭാരം വെക്കുക, വിശപ്പ് കുറഞ്ഞു വരിക, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബ്ലോട്ടിംഗ്, വയറ് വീർത്ത് വരിക, പ്രഷർ കൂടി വരിക, ഉറക്കക്കുറവ്, ഇറിറ്റേഷൻ, മൂഡ് സ്വിങ്സ്, അതുപോലെ മാനസികമായുള്ള ബുദ്ധിമുട്ടുകൾ, അമിതമായ ക്ഷീണം, ചർമ്മം വരണ്ടു വരികയും അതോടൊപ്പം ചുളിവുകൾ കാണപ്പെടുകയും ചെയ്യുക, കൂടാതെ തണുപ്പ് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ, പാരമ്പര്യം, ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ, സ്ട്രെസ്, ജീവിതശൈലിയും അതിനോടനുബന്ധിച്ചുള്ള അമിതവണ്ണവും, ഇവയൊക്കെ തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രവർത്തനത്തെ കാര്യമായി ബാധിക്കാറുണ്ട്. അതോടൊപ്പം തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് വളരെ പ്രധാനപ്പെട്ട വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ ഡി, വൈറ്റമിൻ എ, വൈറ്റമിൻ B12, വൈറ്റമിൻ B4 എന്നിവയും മിനറൽസ് ആയിട്ടുള്ള അയഡിൻ, സിങ്ക്, സെലീനിയം എന്നിവയും. ഇവയുടെ വ്യതിയാനങ്ങളും തൈറോയിഡിന്റെ പ്രവർത്തനത്തെ കാര്യമായി ബാധിക്കാം. ഇനി ഹൈപ്പോതൈറോയിഡിസം ഉള്ള രോഗികൾ നിർബന്ധമായും ഭക്ഷണത്തിൽ ഒഴിവാക്കേണ്ടത് ഏതൊക്കെയെന്ന് നോക്കാം. അതിൽ ഒന്നാമതാണ് സോയ. സോയ സാധാരണയായി നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന നല്ലതാണെങ്കിലും ഹൈപ്പോതൈറോയിഡിസം ഉള്ള രോഗികൾ ഇത് ഒഴിവാക്കുന്നതാണ്. അതിന് കാരണം അതിൽ അടങ്ങിയിട്ടുള്ള രണ്ട് ഐസോഫ്ലാവോൻസ് ആണ്. ഇത് തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്ന തൈറോയിഡ് പൈറോക്സിഡേസ് എന്ന എൻസൈമിന്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും അതുമൂലം തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം താളമിക്കുകയും ചെയ്യാം. അടുത്തതായി ക്രൂസിഫറസ് വെജിറ്റബിൾസ് ആണ്. ഇത് തൈറോയിഡിന് അയഡിൻ ഉപയോഗം കുറക്കുന്നത് കൊണ്ട് തന്നെ ക്രൂസിഫറസ് വെജിറ്റബിൾസ് ആയിട്ടുള്ള ക്യാബേജ്, ബ്രൊക്കോളി, കോളിഫ്ലവർ എന്നിവ ഭക്ഷണത്തിൽ നിന്നും ഒഴിവാക്കുന്നതാണ് നല്ലത്. കൂടാതെ പഴവർഗ്ഗങ്ങളിൽപ്പെട്ട പീച്ച്, പ്ലം, ചെറി, സ്ട്രോബെറി, കൂടാതെ ഡ്രൈ ഫ്രൂട്ട് ആയിട്ടുള്ള ആൽമണ്ട് എന്നിവയും ഒഴിവാക്കുക.